students, welcome back to our English class for first standard students. Okay, in this class we will discuss about a poem. It's the name of the poem Happy Child. Happy Child. Ningal happy aanu. Happy, happy means endana santosham alle. Ningal happy aanu. Happy aanu. Okay, happy child endana ivide oru kutti ningale pole ulla oru kutti aanu. Aa kuttide kuttike endana nalla santosham ulla happy child adha santosham nirna oru kutti adu adine kurichana nammal ee poetile parayunnu. Okay, this poem is written by Neeraja Raghavan. Neeraja Raghavan. Okay, first of all you can see a picture in your textbook. What is the child doing here? Endana avade child cheyyunnathu endana? She is playing. Avale endu cheyyana? Playing. Aaruvayittu playing with the squirrel. ആരുമായിട്ടാണ് കളിക്കുന്നത്? സ്കൂളിൽ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എപ്പോഴും എന്തൊക്കെയാണ് ഇഷ്ടം? കളിക്കാൻ ഇഷ്ടം. പിന്നെ കളിക്കുന്നത് തന്നെ ആരോടൊക്കെ ആയിരിക്കും? ചില ഇതുപോലെയുള്ള ചില പെറ്റ്സുമായിട്ട് അല്ലെ, ചില വീട്ടിൽ വളർത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില കുട്ടികള് മരത്തിന്റെ മുകളിൽ കയറും. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും. അപ്പൊ അതുപോലെ താല്പര്യമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു കുട്ടിയാണ് നമുക്ക് ഈ കുട്ടി പറയുന്ന എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ്. ഫസ്റ്റ് സെന്റൻസ്, ഐ ലവ് ടു ക്ലൈംബ് ദ ട്രീസ് സോ ടോൾ. ഐ ലവ് ടു ക്ലൈംബ്. I love to climb. എനിക്ക് എന്താണ് ഇഷ്ടം? I love. Love means അറിയാലോ എന്താണ്? എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യം. എന്താണ് I love to climb? Climb means C-L-I-M-B. Climb. എന്താണ് climb ചെയ്യുക? Climb the trees. എന്താണ് മരത്തില് കയറാനായിട്ട്? Climb the trees so tall. എങ്ങനെയുള്ള മരത്തില്? Yes, tall tree. Tall tree. അപ്പൊ നമുക്കറിയാം കുട്ടി എങ്ങനെയായിരിക്കും? Tall ആയിരിക്കും. He is short. എന്താണ് കുട്ടികൾക്ക് പൊക്കെ കുറവാണ് അല്ലെ? But അവന് എന്താണ് ഇഷ്ടം? Tall treeയില് climb ചെയ്യാനായിട്ടാണ് ഇഷ്ടം. It's easy. അതെന്താണ്? വളരെ ഈസിയാണ്. വളരെ എളുപ്പമാണ്. It's easy because I am so small. ഞാൻ എന്താണ്? ഞാൻ small ആണ്. I am so small. ഞാൻ small ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്? Double tree climb ചെയ്യാനായിട്ടാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നിങ്ങളോടാണെ തന്നെ പറയുന്നത് നിങ്ങൾ പറയും നിനക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കത് പറ്റും, എനിക്കത് ഈസിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങള് ചെയ്യാം. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യരുതെന്ന് പറയുമ്പോൾ എനിക്കത് കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ സ്മോൾ ആണ് ബട്ട് എനിക്ക് ഇഷ്ടം എന്താണ്? ഐ ലവ് ടു ക്ലൈംബ്. ഐ ലവ് ടു ക്ലൈംബ് ദ ട്രീ സോ ടോൾ. ദെൻ ഈ രണ്ട് സെന്റൻസിനാണ് ഐ ലവ് ടു ക്ലൈംബ് ദ ട്രീ സോ ടോൾ. വിച്ച് ഈസ് ദ പ്രോണൗൺ? Which pronoun used in the first sentence? First sentence ഉപയോഗിക്കുന്ന pronoun ഏതാണ്? Pronoun ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. Which pronoun is used? ഏത് pronoun ആണ് ഉപയോഗിക്കുന്നത്? I love to climb the tree so tall. ഏതാണ് I? Pronoun ഏതാണ് I? പകരം ഐ എന്ന് പറഞ്ഞിരിക്കുന്നു. ആര്? അതായത് പോയി എഴുതിയിരിക്കുന്ന ആരാണ്? നീരജ രാഘവൻ. ഓക്കെ, അത് ആ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഐ എന്നാണ് പറഞ്ഞത്. ഐ ആണ് പ്രണ. വിച്ച് സ്ക്വിറൽസ് ആൻഡ് ബേർഡ്സ്
I love to play. With squirrels and birds. Okay, squirrel the birthday and squirrel Anna Anna Shadir to come to birthday than Moon Padwell. Okay, any squirrels and touching the squirrel. Squirrels and touching the squirrels and ചാടി ചാടിയാണ് പോകുന്നത്. അതിന് പറയുന്ന പേരാണ് ലീപ്. ലീപ് മീൻസ് ജമ്പ്. ലീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്പ്. ദേ ബേർഡ്സ് എന്താ ചെയ്യുന്നത്? ബേർഡ്സ് എന്താ ചെയ്യുന്നത്? യെസ്, ബേർഡ്സ് ആർ ഫ്ലൈ. അപ്പം എന്തൊക്കെ ചെയ്യണം നമുക്ക്? ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. നമുക്ക് സ്പിരിറ്റ്സിനെ പോലെ ലീപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. ബേർഡ്സിനെ പോലെ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ? നോ. ബട്ട് എന്താണ് ഒരു കുട്ടിയുടെ ആഗ്രഹമാണ്, എനിക്ക് സ്പിരിറ്റ്സിനെ പോലെ ലീപ്പ് ചെയ്യണം, അതുപോലെ ബേർഡ്സിനെ പോലെ ഫ്ലൈ ചെയ്യണം. ക്ലിയർ? ഗ്രോൺ അപ്സ് ആർ സോ വിൽ ഐ ലീപ് ആൻഡ് ഫ്ലൈ ലൈക്ക് ദം വൺ ഡേ. എനിക്ക് ഇതുപോലെ ലീപ്പ് ചെയ്യാനും ഫ്ലൈ ചെയ്യാനും ഒരു ദിവസം പറ്റുമോ? ഗ്രോൺ അപ്സ് ആർ സോ ബിഗ് ആൻഡ് ടോൾ. ഗ്രോൺ അപ്സ്, ഗ്രോൺ അപ്സ് മീൻസ് മുതിർന്നവർ. ഗ്രോൺ അപ്സ് ആർ സോ ബിഗ്. വലുതാണ്, അതുപോലെ തന്നെ ടോളാണ്. ഇവർക്ക് മുതിർന്ന ആളുകൾക്ക്, നിങ്ങളുടെ പാരന്റ്സിന്, അതുപോലെ മുതിർന്ന ആളുകൾക്ക് ടോളാണ്, ബിഗ് ആണ്, ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? വലിയ മരത്തേൽ കയറാൻ പറ്റും. ബട്ട് എന്താണ്, കുട്ടികൾക്കാണ് ഇതുപോലുള്ള, മുതിർന്ന ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അലീപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, ഫ്ലൈ ചെയ്യാൻ തോന്നുന്നില്ല, അവര് ജീവിതത്തിലേക്ക് കടന്ന് ഇരിക്കുകയാണ്. കുട്ടികളുടെ ലോകത്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇതുപോലുള്ള ഫണ്ണ്, ഫൺ മീൻസ് തമാശ, ഫൺ. ബട്ട് ദേ കനോട്ട് ഹാവ് സച്ച് ഫൺ അറ്റ് ഓൾ. പക്ഷെ മുതിർന്നവർക്ക് ഇതുപോലെയുള്ള ഒരു ഫണ്ണും ഇല്ല. ഓക്കെ. Once again, I will read it. I love to climb the trees so tall. It's easy because I am so small. With squirrels and birds, I love to play. Will I leap and fly like them one day? Grown-ups are so big and tall, but they cannot have such fun at all. Okay? That's all. Then new words ഞാൻ വായിക്കാം. Love, climb, tall, easy, small, big, fun, squirrels, birds, leap, fly. Clear? Then ഇതില് ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് വലുത്. സ്മോൾ എന്താണ്? അപ്പൊ ബിഗിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? ഇത് രണ്ടും എന്താണ്? ബിഗിന്റെ ഓപ്പോസിറ്റ് ആണ് സ്മോൾ. ഓക്കെ, ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. ദെൻ ടോൾ ഓപ്പോസിറ്റ് ഷോർട്ട്. ടോൾ ഓപ്പോസിറ്റ് ഷോർട്ട്. ദെൻ ഇതില് റൈമിംഗ് വേർഡ്സ് വരുന്നുണ്ട്. റൈമിംഗ് വേർഡ്സ് മീൻസ് ഒരുപോലെ പ്രൊണൗൺസിയേഷൻ ഒരുപോലെ വന്ന് അവസാനിക്കണം. നോക്കി, അലൗ ടു ക്ലൈംബ് ദ ട്രീസ് സോ ടോൾ. ഓക്കെ, ടോൾ, ടോൾ. ഇറ്റ്സ് ഈസി ബിക്കോസ് ഐ ആം സോ സ്മോൾ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ടോൾ സ്മോൾ, ടോൾ സ്മോൾ. ഇതെന്താണ്? റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് ക്ലിയർ ആണോ? റൈമിംഗ് വേർഡ്സ്. ഇതുപോലെ വേറെ ഒരു സെറ്റ് റൈമിംഗ് വേർഡ്സ് കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. ലവ് ടു പ്ലേ, പ്ലേ, പ്ലേ. അതുപോലെ തന്നെ വരുന്ന വേറെ വേർഡ് ആയിരിക്കും. ഏതാണ്? ഡേ.
day. Tall, small. This is a set of rhyming words. This is a set of rhyming words. Rhyming words are the answer. Rhyming words are the pronunciation. We will pronounce a word. One sound of sound. That is rhyming words. The word is words. Rhyming words. That's all. Okay. You read at least. You read this poem at least 3 times and study these new words. Okay, thank you.